ഇപ്പോൾ ഈ കടുത്ത വേനലിൽ റോസാപ്പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അപൂർവമാണ് കേട്ടോ അപ്പോൾ അത് ഷെയ്ഡിലൊക്കെ നിൽക്കുന്ന റോസകൾക്ക് മാത്രമേ ഈ രീതിയിലുള്ള പൂവും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അത് നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഇങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിലത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിന് ലീഫ് അധികം ഉണ്ടാവില്ല പുതിയ തളർപ്പുകൾ വരുന്നത് കരിഞ്ഞു പോകുന്നു അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നതിന് വലിപ്പം കുറവായിരിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതൊക്കെ നല്ല വലിപ്പമുള്ള ഫ്ലവേഴ്സുള്ള പൂക്കൾ ഉള്ള റോസ് ഇളകളായിരുന്നു പക്ഷേ ഇതിനൊക്കെ ഇപ്പോൾ വലിപ്പമൊക്കെ കുറഞ്ഞ് ആകെ നാശമായിട്ടാണ് നമ്മുടെ റോസ് പ്ലാന്റ്സ് ഒക്കെ നിൽക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്ന് ഇതെല്ലാം കൂടെ മാറ്റി ഒരിടത്തൊരു തണ്ടലത്തേക്കൊന്ന് മാറ്റി വെക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് കാരണം ഒരുപാട് വെയില് കൊള്ളുന്ന റോസ് പ്ലാന്റ്സുകൾ അങ്ങോട്ട് മുരടിച്ചു പോവുകയും ഭയങ്കര കേടുകളാണ് അതിനകത്തൊക്കെ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ഈ ഇലകളൊക്കെ അങ്ങോട്ട് ചുക്കി ചുളുങ്ങി അതുപോലെ ഇലകളൊക്കെ മുരടിച്ച് പോവാം ഒരുപാട് അസുഖങ്ങൾ വരിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് നല്ലൊരു റെമഡിയാണ് ഇന്ന് കാണിക്കുന്നത് ഇത് ബേക്കിംഗ് സോഡയാണ് അപ്പം അത് നമ്മളുടെ ചെടികൾക്ക് അറിയാമല്ലോ കീടങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ചെടികളെ സംരക്ഷിക്കാനായിട്ട് ബേക്കിംഗ് സോഡ വളരെ നല്ലൊരു പാർട്ട് അതിനുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ട് ലിറ്റർ വെള്ളമുണ്ട് പതിനകത്തേക്കും ഞാൻ അതായത് ഇതുപോലൊരു സ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിലേക്ക് ഒരു സ്പൂൺ സോപ്പ് പൊടി നമ്മൾ ഏത് സോപ്പ് പൊടിയാണെങ്കിലും കുഴപ്പമില്ല ഒരു സ്പൂൺ സോപ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് നീമോയിലാണ് നീമോയിലും കീടങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ചെടികളെ സംരക്ഷിക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാന്നുള്ളത് പല വീഡിയോസിലും ഞാനിതിനു മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതും ഒരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ലിറ്റർ വെള്ളമുണ്ട് അതനുസരിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ക്വാണ്ടിറ്റിക്കിൽ ഓരോന്നിലും വ്യത്യാസം വരുത്താം കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മൾ ഇങ്ങനെ അസുഖങ്ങളുള്ള പ്ലാന്റ്സിന് മാത്രമല്ല വരാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ റോസ് പ്ലാന്റുകൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ഇത് ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കുക അതുപോലെ തന്നെ ഈ കരിഞ്ഞ പൂവ് മുട്ട് അതുപോലെ അതിനകത്ത് ഈ പൂക്കൾ വന്നതിന് തണ്ടുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക പ്രൂണിങ് കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കുക ഹാർഡ് പ്രൂണിങ് ഒരു കാരണവശാലും നമ്മൾ ഈ ഒരു കടുത്ത വേനലിൽ ചെയ്യാനായിട്ട് പാടില്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്രൂണിങ് മാത്രം ചെയ്ത് കൊടുക്കുക അത് ചെയ്തതിന് ശേഷം എന്താ ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ചെടികളുടെ ലീഫിലും കാര്യങ്ങളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുട്ടുകൾ വന്നിട്ട് കരിഞ്ഞു പോകുന്നതും അതുപോലെ തന്നെ ലീഫുകൾ മുരടിച്ചു പോകുന്നതും അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം നല്ലൊരു പ്രതിവിധിയാണ് ഈ ഒരു എന്താ പറയുക സോപ്പും ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ നീമോയിലും കൂടെ കൂടിയുള്ള ഈ ഒരു മിക്സ് അപ്പോൾ ഇത് ശരിക്കും നമുക്ക് ചെടികൾക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം സുഖമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ നല്ല രീതിയിൽ അതിൻ്റെ ലീഫിന്റെ എല്ലാ ഭാഗങ്ങളിലും തണ്ടിലും പുതിയ തളർപ്പുകൾ വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെയുമൊക്കെ വരത്തക്ക രീതിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും ചെടികൾക്ക് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പം അതുപോലെ തന്നെ നമ്മൾ ഫർട്ടിലൈസേഴ്സ് കറക്റ്റായിട്ട് കൊടുക്കുക അതും ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം ഈ ഒരു വേനൽക്കാലത്ത് എപ്പോഴും നമ്മൾ ലിക്വിഡ് ഫെർട്ടിലൈസറാണ് കൊടുക്കേണ്ടത് എത്ര നല്ല മുട്ടുകളും കാര്യങ്ങളൊക്കെ വന്നാലും ഓവറായിട്ട് വെയിൽ ഉള്ളുന്ന സ്ഥലത്തിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോസുകളൊക്കെ ഇതാ ഈ ഒരു രീതിയിൽ അതിന് മുട്ടുകളൊക്കെ ഉണ്ടോ വിരിയാണ്ട് നിൽക്കുന്ന അങ്ങനെ ആയി പോവും അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ ഒരു മിക്സ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും വരത്തക്ക രീതിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അത് ഷെയ്ഡിലേക്ക് ഫസ്റ്റ് തന്നെ ഒന്ന് മാറ്റി വെക്കുക അതിന് ശേഷം മാത്രം നമ്മൾ ആ ഒരു പ്ലാന്റ് കെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണോട്ടോ അപ്പം ഞാൻ നേരത്തെ പറയാറുള്ളത് പോലെ ഇപ്പോൾ ഫ്ലവറിങ്ങിലല്ല നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ചെടിയുടെ ഹെൽത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതെല്ലാം ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുക പൂവൊക്കെ ആവശ്യത്തിന് മാത്രം ഉണ്ടായാൽ മതിയാവും പിന്നീട് ഒരു ഒന്ന് രണ്ട് മഴ കിട്ടി കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ അതിനകത്ത് ഫ്ലവറിങ് ആയി വന്നോളും അതുപോലെ തന്നെ മൂന്ന് നേരം നനച്ചു കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മൂന്ന് നേരവും അതിൻ്റെ ലീഫിലും ഒക്കെ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ ഈ ഒരു പ്ലാന്റ് വളർന്നു വരും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയി വരാം അതുവരേക്കും ബൈ ബൈ